ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പരിശുദ്ധ സഭയുടെ 50 നോമ്പിൻ്റെ പാതിയിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ലോകം മാർച്ച് മാസത്തിൽ കത്തി ജ്വലിക്കുന്ന കതിരവൻ്റെ കിരണങ്ങളേറ്റ് വാടി ഉലയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കത്തി ജ്വലിക്കുന്ന സൂര്യൻ ഒരു ദിവസം അന്ധകാരമയമാകുമെന്ന് പരിശുദ്ധ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ പ്രഭാതത്തിൻ്റെ ഈ സമയത്ത് ഈ വചനത്തെ ശ്രവിക്കുന്ന ഒരു ദൈവ പൈതൽ ശുദ്ധമുള്ള യെരമ്യ പ്രവാചകൻ്റെ പുസ്തകം 31 അധ്യായം അതിൻ്റെ 39 വാക്യം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അളവ് ചരട് പിന്നെയും നേരെ ഗാരോബ് കുന്നിലേക്ക് ചെന്നു ഗോഫായിലേക്ക് തിരിയും. ശവങ്ങൾ വെണ്ണീരിനും ഉള്ള താഴ്വര മുഖനും മുഴുവനും കിദ്രോൻ തോട് വരെയും കിഴക്കോട്ട് കുതിരവാതിലിൻ്റെ കോണുവരെയും ഉള്ള നിലങ്ങൾ മുഴുവനും യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കും. പരിശുദ്ധ വേദപുസ്തകത്തിൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്യുമ്പോൾ ഇസ്രായേലിൻ്റെ സാമൂഹിക പശ്ചാത്തലത്തെക്കുറിച്ചും കൂടി അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ അവസ്ഥയെക്കൂടി നാം ഒന്ന് അല്പസമയം കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട പ്രദേശം, അതേപോലെ തന്നെ ചുറ്റുമതിലുകളാൽ അലങ്കൃതമായ ഒരു പട്ടണം യെരുശലേം പട്ടണം. ആ യെരുശലേം പട്ടണത്തോട് ചേർന്ന്, അല്ലെങ്കിൽ യെരുശലേം പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം അതിന് കരുണയുടെ ഗേറ്റുണ്ട്, യാഫ ഗേറ്റ്, യഹോശാഫാത്ത് എന്നൊക്കെ പറയുന്ന പ്രത്യേകതരമായ സ്ഥലങ്ങൾ അവിടെ നമുക്ക് വേദപുസ്തകത്തിൽ കൂടി പരിചയപ്പെടുന്നുണ്ട്. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ അനേകം ആൾക്കാർ ഈ വിശുദ്ധ നാടുകൾ സന്ദർശിക്കുന്നുമുണ്ട്. ശുദ്ധമുള്ള മത്തായി സ്ലീഹയുടെ സുവിശേഷം 26 വാക്യത്തിൽ കൂടിയും ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം 18 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ കൂടിയുമൊക്കെയും യേശു തമ്പുരാൻ പരിചയപ്പെടുത്തുന്ന ഒരു പ്രദേശമാണ് കിദ്രോൻ പ്രദേശം. ആ തോട്ടിൽ കൂടി യേശുക്രിസ്തുവും ശിഷ്യന്മാരും പലതവണ ഒലിവ് മലയിലേക്ക് യാത്ര ചെയ്യുന്നത് ഈ വഴിയിൽ കൂടിയായിരുന്നു. നമ്മുടെ കർത്താവായ യേശു തമ്പുരാൻ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ആ തോടിൻ്റെ ഇരുവശത്തുമുള്ള താഴ്വര മനോഹരമായ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കൃതമാണ്. പക്ഷേ അത് മുള്ളും പറക്കാരെയും നിറഞ്ഞിരിക്കുന്നതാണ്. ഇതേ താഴ്വരയെക്കുറിച്ചാണ് യിരെമ്യാ പ്രവാചകനും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നാം വായിച്ചു കേട്ടത്. പ്രിയമുള്ള ദൈവവിശ്വാസിയെ, ഈ പ്രവാചകൻ പറഞ്ഞതനുസരിച്ച് ഞാനും നിങ്ങളും മനസ്സിലാക്കുന്നതുമനുസരിച്ച് ഈ താഴ്വര ദൈവമായ കർത്താവ് യഹോവയായ ദൈവം തൻ്റെ പുത്രനായ മിശിഹാ തമ്പുരാൻ്റെ 2 മഹത്വപൂർണമായ രാജകീയമായ എഴുന്നള്ളത്തിന് വേണ്ടിയിട്ട് ക്രമീകരിച്ചിരിക്കുകയാണ്. ഇവിടെ ഈ പ്രഭാതത്തിൽ, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ നാം ഈ പ്രഭാതത്തിൽ ഇതുപോലെ വചനങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. ആ വചനം ശ്രവിക്കുമ്പോഴൊക്കെയും പലപ്പോഴും നമുക്ക് വചനത്തിൻ്റെ ആഴങ്ങളിൽ കൂടി കടന്ന് പരിശുദ്ധാത്മാവിൽ മിശിഹാ തമ്പുരാൻ്റെ രാജകീയമായ 2 എഴുന്നള്ളത്തിനെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ടും അതിനെ ഹൃദയപൂർവ്വം ധ്യാനിക്കാനുമായിട്ടുള്ള അവസരമാണ് പിതാവായ ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ആ ധ്യാനത്തിൻ്റെ ധന്യ മുഹൂർത്തത്തിൽ ഞാനും നിങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടുന്നത് മിശിഹാ തമ്പുരാൻ്റെ വരവിന് വേണ്ടിയിട്ട് ഒലിവുമലയെ ദൈവം തമ്പുരാൻ ക്രമീകരിച്ച് അന്നേ നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഒലിവുമലയുടെ പാതി കിഴക്കോട്ടും പാതി പടിഞ്ഞാറോട്ടും നീങ്ങപ്പെടുമ്പോൾ പ്രവാചകൻ പറയുകയാണ് ഇത് ശവങ്ങളുടെ താഴ്വരയായിരിക്കുമെന്ന്. ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം, പ്രിയമുള്ള വിശ്വാസിയെ, നിങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം വചനത്തിൻ്റെ പൊരുളുകൾ തിരിക്കുക എന്ന ഒരു പ്രഭാതമാണെങ്കിൽ കൂടിയും വചനത്തിൻ്റെ പൊരുളുകൾ തിരിക്കുക എന്ന ആ ഒരു സത്യം മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. ഗുണദോഷങ്ങളും നിങ്ങൾക്ക് നടക്കേണ്ടുന്ന പാതിയെക്കുറിച്ചുമൊക്കെ പറഞ്ഞു തരുവാൻ നിങ്ങൾക്ക് ആത്മീയമായ പിതാക്കന്മാർ ധാരാളമുണ്ട്. അതുകൊണ്ട് വചനത്തെ നാം ഗ്രഹിക്കണം. വചനത്തെ നാം അപഗ്രഹിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ മഹത്വം ഗ്രഹിക്കാനായിട്ടാണ് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളുടെ ആത്മാവിനെ ആത്മാർത്ഥമായിട്ട് ആ ദൈവിക വചനത്തിലേക്ക് ക്ഷണിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള വിശ്വാസി, ഈ താഴ്വര മരണത്തിനും താഴ്വരയ്ക്കും ശവങ്ങൾ കൊണ്ടും നിറയപ്പെടുന്നതിന് വേണ്ടി അത് വെണ്ണീറിനും ചാരത്തിനുമാക്കപ്പെടുവാൻ തക്കവണ്ണം വച്ചിരിക്കുന്നു. ആ താഴ്വരയെ ഈ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഈ പ്രഭാതത്തിൽ പോലും
അവിടെ പോകുന്നവരെ ദൈവ പൈതലിന് മനസ്സിലാക്കാൻ സാധിക്കും. അതിമനോഹരവും ശ്രേഷ്ഠങ്ങളുമായ പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു മനോഹരമായ താഴ്വര. പക്ഷേ ഈ പുഷ്പങ്ങളൊക്കെയും കയറി പറിക്കുവാൻ ആർക്കും നിവൃത്തിയില്ല. എന്തുകൊണ്ടെന്നാൽ അത് മുള്ളും പറക്കാരെയും നിറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലൊക്കെയും അപ്രകാരം അതിനെ ദൈവം ക്രമീകരിച്ചിരിക്കുന്നു എന്ന് വരികിലോ, ഈ താഴ്വര, അതായത് പുതിയ യുഗത്തിൽ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ലോകം ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ശുദ്ധമുള്ള പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൽ പറയുകയാണോ, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിഞ്ഞുകൊള്ളുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും ഏഷണിക്കാരും ഇണങ്ങാത്തവരും അജിതേന്ദ്രിയന്മാരും അപ്പയം അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും പരിജ്ഞാനത്തിൻ്റെ ആത്മാവിനെ പ്രാപിപ്പാൻ കഴിയാത്ത സ്ത്രീകളെ വഞ്ചിക്കുന്നവരും. എന്നോസും എംബ്രോസും പണ്ട് മോശയോട് പൗലോസ് അപ്പോസ്തലൻ കൃത്യമായിട്ട് അത് ഓർമ്മിക്കുകയാണോ, എന്നോസും എംബ്രോസും പണ്ട് മോശയോട് എപ്രകാരം എതിർത്തുവോ അപ്രകാരം ഇവരും സത്യത്തോട് എതിർക്കുന്നവരായിരിക്കും. സത്യത്തെ മറുതലിച്ച് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലെ തലമുറകളോട് വരാനിരിക്കുന്ന ജീവിതം കാംക്ഷിക്കുന്ന മഹാമാരികളുടെയും, മഹാമാരി എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ഓർമ്മിച്ചു പോവുകയാണ്, യഹോവയായ ദൈവം അരുളി ചെയ്തിരിക്കുന്നു, പ്രവാചകൻ മുഖാന്തരം നിങ്ങളുടെ അതിക്രമം എൻ്റെ നേരെ വഷളാകുമ്പോൾ വർദ്ധിക്കുമ്പോൾ ഞാൻ എന്തു ചെയ്യും, നിങ്ങൾക്ക് അതുവരെ കേട്ടിട്ടില്ലാത്ത പുതിയ പുതിയ പനികളെ തന്നുകൊണ്ടിരിക്കുമെന്ന് യഹോവയായ ദൈവം അരുളിച്ചിരിക്കുന്നു. അങ്ങനെ പനികളെ തന്നുകൊണ്ട് ലോകത്തെ നമുക്ക് ക്രമീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ദേശത്ത് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന കോവിഡ് എന്ന മഹാമാരിയിൽ കൂടുതൽ നമുക്ക് ദോഷവും പേടിയും സാമ്പത്തിക ഞെരുക്കവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദൈവ പൈതലെ അറിഞ്ഞുകൊള്ളുക. ഈ കോവിഡിൻ്റെ ഞെരുക്കത്തിൻ്റെ കാലഘട്ടത്തിൽ യേശുതമ്പുരാൻ ആ കിണറിൻ്റെ കരയിലിരുന്നു കൊണ്ട് വിജാതി സ്ത്രീയോട് പറഞ്ഞ വചനമാണ് ഇന്ന് നിറവേറിക്കൊണ്ടിരിക്കുന്നത്. ആ വചനമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ യേശുതമ്പുരാനോട് ആ സ്ത്രീ ചോദിച്ചു, ഗുരുവേ ഞങ്ങൾ എവിടെയാണ് പ്രാർത്ഥിക്കേണ്ടത്? നിങ്ങളുടെ ആൾക്കാർ പറയുന്ന എരുശലേമിൽ പ്രാർത്ഥിക്കണമെന്ന്, ഞങ്ങളോട് ഞങ്ങളുടെ ആൾക്കാർ പറഞ്ഞു ആ മലയിൽ പ്രാർത്ഥിക്കണമെന്ന്, എവിടെയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്? യേശുതമ്പുരാൻ ആ സ്ത്രീയോട് പറഞ്ഞു, സ്ത്രീയേ സത്യനമസ്കാരികൾ സത്യദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നു എന്ന് പറയുന്ന നാഴിക വരുന്നു, അത് വന്നും കഴിഞ്ഞിരിക്കുന്നു. ആ നാഴികയാണ് ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുന്നത്. ഇനിയും ഇത് ഓരോ വർഷവും കഴിയുന്തോറും ഇതിൻ്റെ വ്യാപ്തി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മറ്റ് വശങ്ങളിലേക്ക് പറയാൻ സമയം അനുവദിക്കുന്നില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇപ്രാവശ്യം പോകുന്നില്ല. ദൈവ പൈതലേ, അതുകൊണ്ട് ഒലിവമല പാട്ടുകാരൻ പറയുന്നത് പോലെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എന്തിനു വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു? കർത്താവായ യേശുവിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഒലിവമലയും അതിൻ്റെ താഴ്വരയും അത് ശവങ്ങൾ കൊണ്ട് നിറയുന്നതിന് വേണ്ടിയിട്ട്. യഹോ ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആവർത്തിച്ച് വീണ്ടും പറയുകയാണ്, ഇനി വരാനിരിക്കുന്ന യോഗങ്ങളിൽ ഞാൻ പറയുകയും ചെയ്യുന്ന ഒരു വാക്യമാണ്, ഇസ്രായേൽ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ കടികാരമാണ്, ഇസ്രായേൽ ലോകത്തിൻ്റെ താക്കോലാണ്, ഇസ്രായേലാണ് ലോകത്തിൻ്റെ കാലഗതികളെ നിയന്ത്രിക്കുന്ന കടികാരവും താക്കോലും. ഏതൊരു മനുഷ്യനും നോക്കുവാനും അതിനെ ഗ്രഹിക്കുവാനും തക്കവണ്ണം ദൈവം ക്രമീകരിച്ചിരിക്കുന്ന ഒരു വിശുദ്ധ ജാതിയാണ് യഹൂദൻ. ആ യഹൂദനുണ്ടാകുന്ന സംഭവ വികാസങ്ങൾ ആ പ്രദേശത്തെ ക്രമീകരിച്ചതനുസരിച്ച് ഞാനും നിങ്ങളും പഠിക്കുമ്പോൾ ദൈവ പൈതലെ കൃത്യമായി മനസ്സിലാക്കിക്കൊള്ളുക. ഞാനും നിങ്ങളും പ്രതീക്ഷ വച്ചിരിക്കുന്ന നമ്മുടെ യേശുതമ്പുരാൻ രാജാതി രാജാവായി മേഘങ്ങളെ തേരാക്കിക്കൊണ്ടോ മഹത്വ പ്രത്യക്ഷതയിൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഇനി മിന്നൽ മിന്നുന്നത് പോലെ എഴുന്നള്ളി വരും. പ്രിയ ദൈവ പൈതലെ, ഈ പ്രഭാതത്തിന്റെ കിരണങ്ങൾ ഏറ്റുകൊണ്ടോ പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ, ആ മിശിഹാ തമ്പുരാന്റെ വരവിന് വേണ്ടിയിട്ടാണ് പ്രഭാതത്തിൽ കിഴക്കേക്ക് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നത്. ആ സമയം കരകതമാകട്ടെ, നാളുകളിൽ ആ സമയം ആവുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്, പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാരകമായ രോഗം ഇത് ദൈവം പരീക്ഷിക്കുന്നതിന് വേണ്ടി മനുഷ്യന്റെ മേൽ ആക്കി വച്ചിരിക്കുന്ന ദോഷമോ രോഗമോ അല്ല. എന്നാലോ എന്താണെന്നറിയുമോ, ഇത് ഒരു മൈക്രോ ബയോളജിക്കൽ വെപ്പണാണോ? അതിൻ്റെ വിശദീകരണങ്ങൾ ഈ സമയത്ത് സംവാദിക്കുവാൻ, ഈ സമയത്ത് അതിനെക്കുറിച്ച് പറയുവാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഉപസംഹരിക്കട്ടെ. ദൈവ പൈതലെ, നിന്റെ കർത്താവായ യേശു മേഘങ്ങളെ തേരാക്കി വരിക തന്നെ ചെയ്യും. അവനെ എതിരേൽക്കുവാൻ ഒരുങ്ങിക്കൊള്ളുക. അതിനുവേണ്ടി സ്വർഗസ്ഥനായ ദൈവം സകല മാലിന്യങ്ങളും മ്ലേച്ഛതകളും മാറ്റി എന്നെയും നിങ്ങളെയും ഈ പ്രപഞ്ചത്തെയും മുഴുവൻ ഒരുക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും പിതാവിൻ്റെയും നാമം മഹത്വപൂർണ്ണമായി തീരട്ടെ എന്നോ ഈ പ്രഭാതത്തിൽ ഏവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ടോ എൻ്റെ വാക്കുകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. ക്രിസ്തു യേശുവിൻ്റെ അധികാരവും ജീവനുമുള്ള നാമത്തിൽ തന്നെ ആമേൻ.